കർത്താവായ യേശുവിൻ്റെ മഹത്വമേറിയ വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കാൻ നമ്മൾ എല്ലാ പ്രഭാതത്തിലും കൂടുന്നത്. എല്ലാവർക്കും ദൈവവചനം കേൾക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ ധ്യാനിച്ചൊരു കാര്യമാണ്, കാഴ്ചയേക്കാൾ ശ്രേഷ്ഠമാണ് കേൾവി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തെ കേൾക്കാൻ കഴിയും. അപ്പൊ കേൾവി നമുക്ക് വിശ്വാസം തരികയാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു. കണ്ടിട്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? കാണാതെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എബ്രായ ലേഖനം 11:1. എങ്ങനെയാണ് കാണാത്ത കാര്യങ്ങൾക്കൊരു നിശ്ചയം ഉണ്ടാകുന്നത്? നാം കേൾക്കുന്ന വചനം നമ്മെ വിശ്വാസ വീരരാക്കി മാറ്റുകയാണ്. ജീസസ് എവരിയുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ വരുന്ന എല്ലാവരും യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ്. വാസ്തവമായിട്ട് നമ്മൾ സത്യം അറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രമാക്കുകയാണ്. യേശുവിൽ നമ്മൾ ജീവിക്കുകയാണ്. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. വചനം നമുക്ക് ജീവൻ തരും, വചനം നമുക്ക് വെളിച്ചം തരും, വചനം നമുക്ക് വിശ്വാസം തരും, വചനം നമുക്ക് ശക്തി തരും, വചനം നമുക്ക് സമാധാനം തരും, വചനം നമുക്ക് നിത്യജീവൻ തരും, വചനം നമുക്ക് സ്വർഗം തരുന്നു, വചനമാണ് നമുക്ക് പ്രാർത്ഥനാ ജീവിതം തരുന്നത്. വചനം നമ്മൾ കേൾക്കണം. റോമർ 10:17, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കേൾക്കണം, വചനം കേൾക്കണം. എപ്പോഴും നിങ്ങൾ ദൈവവചനം കേൾക്കുന്നവരാകണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്നത് കേൾക്കണം, എല്ലാം കേൾക്കരുത്. വിമർശന മനോഭാവത്തോടെ പറയുന്ന വചനങ്ങൾ കേൾക്കരുത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട്, ചിലർ ശാഠ്യത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എങ്ങനെയെങ്കിലും ആകട്ടെ, ക്രിസ്തുവിനെ അല്ലേ പ്രസംഗിക്കുന്നു? ക്രിസ്തുവിനെയാണ് എങ്കിലും ശാഠ്യത്തോടെ മത്സരത്തോടെ പ്രസംഗിക്കുന്നതൊന്നും പരിശുദ്ധാത്മാവിലല്ല. എന്നാൽ പൗലോസിന്റെ പ്രസംഗം കേൾക്കാം. പൗലോസിനെതിരെ പ്രസംഗിക്കുന്ന ഗ്രൂപ്പിന്റെ പ്രസംഗം കേൾക്കണോ? ആ കാലത്തുള്ളവർ പൗലോസിന്റെ പ്രസംഗം കേൾക്കും. അതുകൊണ്ട് അവർ ഉണർവുള്ളവരായി മാറി. എല്ലാവരും പ്രസംഗിക്കുന്നത് കേൾക്കാൻ നിൽക്കരുത്. പ്രസംഗങ്ങളെ വിവേചിക്കണം. ഏത് വൃക്ഷത്തെയും ഫലത്താൽ തിരിച്ചറിയാം. വിമർശനങ്ങൾ പറയുന്നവരും ബൈബിൾ ക്ലാസ് എടുക്കുന്നവരും പ്രസംഗിക്കുന്നവരുമാണ്. എന്നാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഒപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് വിമർശനാത്മാവും കൂടി വന്നു കയറും. എന്നാൽ സ്നേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം. ഒരു വൃക്ഷത്തെ നാം വിവേചിക്കണം. മുന്തിരിയാണോ എന്ന് നോക്കണം, എങ്കിൽ മുന്തിരിങ്ങ ഉണ്ടാകും. മാവാണോ എന്ന് നോക്കണം, ഉറപ്പാണ് മാങ്ങ ഉണ്ടായിരിക്കും. വൃക്ഷത്തെ തിരിച്ചറിയണം, അതിൽ ഫലമുണ്ടായിരിക്കും. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലം കായ്ക്കാൻ കഴിയില്ല. ഒരാൾ മറ്റുള്ളവരെ വിമർശിക്കുകയും മോശമായി സംസാരിക്കുകയും താറടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഏതോ കയ്പിലാണ്, ഏതോ അബദ്ധത്തിൽ പോയി ചാടിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരും വിമർശിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കരുത്. യേശുവിനെ ഉയർത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കണം. അത് നമുക്ക് സമാധാനവും പ്രത്യാശയും തരും. കർത്താവ് നിങ്ങൾക്ക് അതിനുള്ള കൂടുതൽ കൃപ നൽകി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം.
അങ്ങനെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം പൂർത്തിയാക്കിയപ്പോഴിതാ 2-ാം അധ്യായത്തിലേക്ക് കയറുകയാണ്. 1-ാം അധ്യായം അവസാനിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ വലിയ കാര്യങ്ങൾ കാണും, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ. ഒരു കാര്യവും നടന്നിട്ടില്ലെങ്കിൽ യേശു പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് ലൂക്കോസ് 4 പറയുന്നത്. യേശു ദേവാലയത്തിലേക്ക് ചെന്ന് അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശക്തി പ്രാപിച്ചാണ് യേശു ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്നത്. ദേവാലയത്തിൽ ചെന്ന് യെശയ്യാവിൻ്റെ ചുരുള് വായിച്ചിട്ട് പുസ്തകം മടക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഉറപ്പ് പറഞ്ഞു. നമുക്കത് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. ഞാനതൊന്നിവിടെ എടുത്തു വായിക്കാം. അതായത് കർത്താവ് പറയുന്ന ഒരു കാര്യം എൻ്റെ മേലതുണ്ട്, ബൈബിളിൽ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ എൻ്റെ മേലുണ്ട്. 17 മുതൽ വായിക്കുമ്പോൾ നമുക്കത് കാണാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രന്മാരോട് രണ്ടർത്ഥമുണ്ട്. എല്ലാ രീതിയിലും ദാരിദ്ര്യത്തിലേക്ക് പോയവരോട്. രണ്ട്, ആത്മാവിൽ ദരിദ്രരായവരുണ്ട്. അവരോട് എത്ര കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. കന്നട്ടക്ക് തരിക തരിക എന്ന് പറഞ്ഞ രണ്ട് പുത്രിമാരുണ്ടെന്ന് വായിക്കുന്ന പോലെ സദൃശവാക്യത്തിൽ, എത്ര കിട്ടിയാലും പോരാ പോരാ പോരാ, എത്ര കിട്ടിയാലും പോരാ. ആർത്തിയുള്ളവർക്ക് നന്മ കൊണ്ട് ദൈവം തൃപ്തി വരുത്തുമെന്ന്. ആത്മീക ദാരിദ്ര്യം നമുക്ക് വേണം. ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത് ദരിദ്രന്മാരായിപ്പോയി, അതപ്പതിച്ചു പോയി, അവർക്ക് കൊടുക്കുന്നതാണ് നല്ല വിശേഷം. നിങ്ങൾ വലിയ കാര്യങ്ങൾ കാണും, നിങ്ങൾ സൗഖ്യമാകും, നിങ്ങൾക്ക് രക്ഷയുണ്ട്,
അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. സകലവിധ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് മാനിച്ച ദൈവമാണ്, മാനിക്കുന്ന ദൈവമാണ്. വലിയ കാര്യങ്ങൾക്കായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. എളിയവരോട്, ദരിദ്രരോട് ഇത് പറയണമെങ്കിൽ വലിയ അഭിഷേകം വേണം. യേശു പറഞ്ഞു, അതിനുള്ള അഭിഷേകം എൻ്റെ മേലുണ്ട്. അടുത്തത്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും. എൻ്റെ ജോലി അതാണ്. ഏത് ബന്ധനവും അഴിയും, കുരുടന്മാർക്ക് കാഴ്ചയുണ്ട്, ഇത് പ്രസംഗിക്കുവാനും, പീഡിതരെ വിടിവിച്ചയപ്പാനും, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനും എന്നെ അയച്ചിരിക്കുന്നു. എന്നെ അയച്ചിരിക്കുന്ന ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ് എൻ്റെ വിളി. അതാണ് എൻ്റെ അഭിഷേകം. അതിനാണ് ഞാൻ വന്നത്. വെറുതെ പ്രസംഗിച്ചു പോകാനല്ല, ഞാൻ വിടുതലുകൾ ചെയ്യാൻ വന്നിരിക്കുന്നു. ഏലിയാവിൻ്റെ കാലത്ത് ഒരു വിധവയുടെ വീട്ടിലേക്കല്ലാതെ ഏലിയാവിനെ വിട്ടില്ല. യേശു പറഞ്ഞു, എന്നാൽ എന്നെ വിട്ടത് സകലവരുടെ അടുക്കലേക്കാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഏലീശയുടെ കാലത്ത് ഒത്തിരി കുഷ്ഠരോഗികളുണ്ടായെങ്കിലും സുറിയക്കാരനായ നയമാനല്ലാതെ ആരും സൗഖ്യമായില്ല. എൻ്റെ അടുക്കൽ അങ്ങനെയല്ല, എന്നെ തൊടുന്നവരും ഞാൻ തൊടുന്നവരെല്ലാം സൗഖ്യമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അവിടെയുള്ളവർ കോപം കൊണ്ട് നിറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ ഇവൻ വലിയവനായി ഇവനെ കാണിക്കുന്നുവോ? അവരെല്ലാം കോപം കൊണ്ട് നിറഞ്ഞ് യേശുവിനെ തോളയിൽ എടുത്തു ചുമ്മിക്കൊണ്ട്. പട്ടണം പണിതിരിക്കുന്ന ഒരു മലയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അവിടെ നമ്മൾ വായിക്കുന്ന യേശു അവരുടെ നടുവിലൂടെ നടന്നുപോയി. ഓടിപ്പോയെന്നല്ല, തള്ളിയിടാൻ വന്ന ചുമന്നുകൊണ്ട് പോയവരുടെ ഇടയിൽ കൂടി ബലശാലികൾക്ക് കൈക്കരുത്തില്ലാതെ പോയി. ദൈവം എന്ത് പദ്ധതിക്ക് വേണ്ടി യേശു കർത്താവിനെ തിരഞ്ഞെടുത്തുവോ, ആ പദ്ധതി തീരാതെ കർത്താവിൻ്റെ രോമത്തെ തൊടുവാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. അവരെല്ലാം കൂടി ചുമന്നുകൊണ്ട് പോയതാണ്. എന്നിട്ടാണ് എന്താ തള്ളിയിടാഞ്ഞേ? എന്തുകൊണ്ടാണ് കൊല്ലാഞ്ഞത്? കഴിയില്ല. ദൈവത്തിൻ്റെ വിളിയുള്ളവൻ, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ, ദൈവത്തിൻ്റെ കൃപയുള്ളവൻ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവൻ, അവനെ തൊടാൻ ആർക്കും കഴിയില്ല. വാസ്തവത്തിൽ ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്, തള്ളിയിട്ട് കൊല്ലാൻ നിൽക്കുന്ന വലിയ കൂട്ടം ജനത്തിൻ്റെ നടുവിലൂടെ യേശു നടന്നുപോയി. ഓടി രക്ഷപ്പെടേണ്ട ആവശ്യമില്ല, എനിക്കെങ്ങും ഓടിപ്പോകേണ്ട ആവശ്യമില്ല, എന്നെപ്പോലെ ഒരുവൻ ഓടിപ്പോകുമോ? ഇല്ല എന്ന് നെഹമ്യാവ് പറഞ്ഞ പോലെ എനിക്ക് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ഞാൻ ആരാണെന്നറിയാം, എൻ്റെ വിളി എന്താണെന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണമെന്ന് എബ്രായ ലേഖകൻ 12:1-ൽ പറയുന്നു. 1, 2, 3 വായിക്കണം. വിശ്വാസത്തിൻ്റെ നായകനാണ് യേശു. നമ്മുടെ ജീവിതം നല്ലതായി ആരംഭിച്ച് അത് പൂർത്തിയാക്കും. യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തോറ്റോടുകയില്ല, ആ വ്യക്തിയെ തളർത്താൻ കഴിയില്ല. യേശു ഭയങ്കര ധൈര്യശാലിയാണ്. യേശു എങ്ങും പേടിച്ചിട്ടില്ല. കാറ്റോ കോളോ മനുഷ്യൻ്റെ ആപത്തോ ഒന്നിലും യേശു പേടിച്ചില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ അസാധാരണ ധൈര്യത്തിൻ്റെ ഉടമസ്ഥരായി മാറും. സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം ഉള്ളവരായി മാറും. യേശുവിൽ വിശ്വസിക്കാം. ഒടുവിൽ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കാം. ഇപ്പോൾ നമ്മൾ 2 കയറുകയാണ്. 1 അത്ഭുതങ്ങളൊന്നുമില്ല. 2 വരുമ്പോൾ 3 ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ആ കല്യാണം, ഗലീലയിൽ എത്രയോ കല്യാണങ്ങൾ നടന്നു, എങ്ങനെ ഒരു കല്യാണം ബൈബിളിൽ സ്ഥാനം പിടിച്ചു? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടുമല്ല. യേശുവിൻ്റെ അമ്മ എവിടെയെല്ലാം പോയിട്ടുണ്ട്?
അതുകൊണ്ടാണോ അത് ഇതിനകത്ത് സ്ഥാനം പിടിച്ചത്? അല്ല. എന്താണ്? യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിനെ ക്ഷണിച്ചിരുന്നു. യേശുവിനെ ക്ഷണിക്കുന്ന സ്ഥലം അതൊരു പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരിക്കും. അതൊരു ദൈവപ്രവൃത്തിയുടെ ഇടമായി മാറും. യേശുവിനെ ക്ഷണിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് കാനാവിലെ കല്യാണ വീട് പ്രസിദ്ധമായത്. ഇന്ന് ഇസ്രായേലിൽ ചെന്നാൽ കാനാവിലെ കല്യാണ വീടിൻ്റെ സ്ഥാനത്ത് ഒരു പള്ളി നിപ്പുണ്ട്. ആ പള്ളിയുടെ സൈഡിൽ ആ കല്യാണ വീടിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് അവിടെ ചെന്നിട്ട് കല്യാണത്തിന് പറഞ്ഞ ഉടമ്പടികളെല്ലാം കൂടി ഒന്നും കൂടിയൊക്കെ ചൊല്ലും. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞാനുണ്ട്, പാസ്റ്റർ ഡാമിയൻ, ക്ഷമ, ഞങ്ങൾ കുടുംബം, അങ്ങനെ ഞങ്ങൾ കുറേ ഫാമിലികൾ അവിടെ ചെന്നിട്ട് വിവാഹത്തിന് പറഞ്ഞ ഉടമ്പടി ഭാര്യ ഭർത്താക്കന്മാരൊന്നും കൂടി ഓർക്കാനായിട്ട് കാനാവിലെ കല്യാണ വീട്ടിൽ അതൊരു ഓർമ്മ പുതുക്കലായി. ഈ ഭൂമിയിൽ എത്രയോ വീടുകളുണ്ട്. ഇന്ന് അവരെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീടും 100 വർഷത്തിന് മുമ്പുള്ള പല വീടുകളും ഇല്ല. 2000 വർഷമായിട്ടും ഒരു വീട് അവിടെയുണ്ട്. ഒറ്റ കാരണം, യേശുവിനെ ക്ഷണിച്ചു എന്ന ഒറ്റ കാരണം. അരിമത്ഥ്യക്കാരനായ ജോസഫിന്റെ ആ കല്ലറ, ആ തോട്ടം ഇസ്രായേൽ ഇന്ന് സൂക്ഷിക്കപ്പെട്ടു. കാരണം എന്താണ്? ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ് കാനാവിലെ കല്യാണ വീടും, അതുപോലെ അരിമത്ഥ്യക്കാരനായ ജോസഫിന്റെ ആ കല്ലറയും. കാരണം ഒരു ദിവസത്തേക്ക്, 3 ദിവസത്തേക്ക് കല്ലറ കർത്താവിന് കൊടുത്തതാണ്. കർത്താവ് അവിടുന്ന് തുണി വരെയും ചുരുട്ടി വെച്ചിട്ട് കർത്താവ് അവിടുന്ന് പോയത്. അതിന്ന് അനേകർക്ക് ഒരു സന്ദർശന സ്ഥലമായിട്ട് മാറി. കർത്താവിന് എന്തെങ്കിലും കൊടുത്താൽ കൊടുത്തവർ, അവരുടെ തലമുറകൾ പോലും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അടുത്ത വാക്യം, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ വീട്ടിൽ, യേശുവിനെ ക്ഷണിച്ച വീട്ടിൽ ഒരു പോരായ്മ വന്നത് യേശുവിന്റെ അമ്മ മറിയ മാത്രമല്ല അറിഞ്ഞത്, പലരും അറിഞ്ഞു. എന്നാൽ പോരായ്മയുടെയും പോരായ്മ നികത്തുന്നതിൻ്റെ ഇടയിൽ ഒരാളെ ഉള്ളൂ, അത് യേശുവിൻ്റെ അമ്മ മറിയ. ആ വീട്ടിൽ ഒത്തിരി പേർക്ക് അറിയാം ഈ വീട്ടിൽ വീഞ്ഞില്ലെന്ന്. ആ കുടുംബക്കാർക്കെല്ലാം അറിയാം. അവർ വളരെയധികം വിഷമത്തിലാണ്. യഹൂദൻ്റെ പ്രത്യേകമായ ഒരു വിരുന്ന് വിഭവമാണ് വീഞ്ഞ്. അത് കുടിച്ച് മത്തരാകുന്നതല്ലത്, അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പോരായ്മയും അറിഞ്ഞു, പോരായ്മ നികത്തുന്നതും മറിയക്കറിയാം. രണ്ട് കാര്യങ്ങളുടെ നടുവിൽ നിൽക്കണം. പോരായ്മ മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, ഇതില്ല, മറ്റേതില്ല, വീട്ടിൽ പല കാര്യങ്ങളും ഇല്ല, കയ്യിലെടുക്കാൻ പൈസയില്ല, മഴക്കാലമാണ്, വരുമാനങ്ങളില്ല, ബാങ്ക് ലോൺ അടച്ചിട്ടില്ല, ജപ്തി വരാൻ സാധ്യതയുണ്ട്, ഇല്ല 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 മാത്രം കേൾക്കരുത്. ഉണ്ട് ഉണ്ട് ഉണ്ട്, മറ്റൊരുവന്റെ കയ്യിൽ ഇതിനുള്ളൊരു പ്രതിവിധി ഉണ്ട്, പരിഹാരമുണ്ട്, മറുപടി ഉണ്ട്. ഹോജ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ അറബി നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഒരു അറബിക്കഥയുണ്ട്. ഹോജ എന്നാണ് അദ്ദേഹത്തിൻ്റെ, ഹോജ കഥകൾ എന്ന് പറയും, രസകരമായ കഥകൾ. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് ഹോജയോട് പറയുന്നുണ്ട്, അരിയില്ല, പഞ്ചസാരയില്ല, ഉപ്പില്ല, മുളകില്ല. അപ്പോൾ ഹോജ പറഞ്ഞു, എടി ഇല്ല ഇല്ല എന്ന് പറയല്ലേ, പോസിറ്റീവായിട്ട് സംസാരിക്കുക, ഉണ്ട് 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 എന്ന് പറ. അപ്പോൾ ഭാര്യ, ശരി അങ്ങനെ പറയാം, അരിയുടെ അഭാവമുണ്ട്, പഞ്ചസാരയുടെ പോരായ്മ ഉണ്ട്, ഉള്ളിയുടെ അഭാവം ഉണ്ട്. അപ്പൊ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് പറയാൻ മലയാളിക്ക് മാത്രമേ കഴിയൂ. എല്ലാത്തിനകത്തും എങ്ങനെയുണ്ട്,
ഹോ, ഭയങ്കര ചൂടാ. എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. നല്ലതാണെന്ന് പറയില്ല. എവിടെ ഒരു നെഗറ്റീവ്? ഇല്ലായ്മകൾ എല്ലാ വീട്ടിലും ഉണ്ടാകും. എന്നാൽ ഇതിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ മറിയക്ക് മാത്രം അറിയാം. കാരണം യേശുക്കുഞ്ഞ് ജനിച്ച കാലം മുതൽ മറിയ സകലതും ഉള്ളിൽ ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചു പോന്നു എന്നാണ്. നീണ്ട വർഷങ്ങൾ ധ്യാനിച്ചതിൽ നിന്ന് അവൾക്ക് ഒരു കാര്യം അറിയാം, ഈ കുഞ്ഞ്, എന്റെ ഉള്ളിൽ ജനിച്ച ഈ കുഞ്ഞ് മശിഹായാണ്, ഇസ്രായേലിന്റെ രാജാവാണ്, അവനൊന്നും അസാധ്യമല്ല. അതുകൊണ്ടാ ചെന്ന് പറഞ്ഞത് അവർക്ക് വീഞ്ഞ് ഇല്ല. ആരോട് നമ്മുടെ പോരായ്മ പറയണം? അയൽവാസികളോടല്ല, നാല് കാശുള്ളവരോടല്ല, മനുഷ്യരോട് ആരോടും നമ്മുടെ പോരായ്മ പറയരുത്. പോരായ്മകൾ പറഞ്ഞ് പരിഹരിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് പറയാൻ നമ്മൾ പഠിക്കണം. കർത്താവിനോട് പറയണം കാര്യങ്ങൾ. ആരോടും നമ്മുടെ ഇല്ലായ്മകൾ പറയരുത്. നേരെ കർത്താവിനോട് പറ. എല്ലാറ്റിനെയും നിറക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. നിറക്കുന്ന സഭയ്ക്ക് നിറവെല്ലാം തന്നിരിക്കുകയാണ്. മറിയ യേശുവിനോട് പറഞ്ഞു, യേശു അവളോട്, സ്ത്രീ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശു അന്ന് ആ മറിയെ സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം, അമ്മയെന്ന് വിളിക്കാത്തതിൻ്റെ കാരണം പരിഭാഷ മിസ്റ്റേക്കൊന്നുമല്ല. അത് എടുത്ത് ചിലര് യേശു മറിയ അവഹേളിച്ചതായിട്ട് ചിത്രീകരിക്കുന്നതും തെറ്റാണ്. സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. യേശു വെറുതെ ഒരു വാക്ക് പറയില്ല. അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്പോൾ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒന്നാമത്തെ പദ്ധതിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു തുടങ്ങിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും തുടങ്ങിയാൽ യേശുവിന് മഹത്വം ഉണ്ടാകും, ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അപ്പൊ അതിൻ്റെ ഒന്നാമത്തെ ചുവട് തുടങ്ങാൻ പോവുകയാണ്. കല്യാണ വീട്ടിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ആ പഴയ പ്രവചനം യേശു അന്ന് എടുത്തു പറഞ്ഞതാണ്. ഏദൻ തോട്ടത്തിൽ ഒരു സ്ത്രീ നിമിത്തം വന്ന അബദ്ധത്തെ മറ്റൊരു സ്ത്രീയിലൂടെ ദൈവം പരിഹരിച്ചതാണ് യേശു ക്രിസ്തു. ഒരു സ്ത്രീ അബദ്ധത്തിൽ ചാടി, അടുത്ത സ്ത്രീ എടുത്ത തീരുമാനം അതിശക്തമായിരുന്നു. ആദ്യത്തെ സ്ത്രീ ഒരബദ്ധം സംഭവിച്ചിട്ട് പിശാചിന്റെ കയ്യിലായി. പിശാചിന്റെ വാക്കുകൾ കേട്ട് ജീവിതം കളഞ്ഞു. അടുത്ത സ്ത്രീയോ ദൈവത്തിൻ്റെ വചനം കേട്ട് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് ഇതാ ദൈവപുത്രന്, വാക്ക് പറഞ്ഞ രാജാദി രാജാവിന്, സാക്ഷാൽ വചനത്തിന് പ്രവേശിക്കാനൊരവസരം ഒരുക്കി. അനുഗ്രഹത്തിന് ഒരു എൻട്രി കൊടുക്കുകയാണ്. സമൃദ്ധിക്കൊരവസരം ഉണ്ടാക്കി കൊടുത്തതാണ്. അതുകൊണ്ടാണ് യേശു മറിയെ, സ്ത്രീയെ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് സമയമുണ്ട്, അത് വന്നിരിക്കും. എങ്കിലും മറിയ വിട്ടില്ല. മറിയക്കൊരു കാര്യം അറിയാം, സമയം ആകാത്ത കാര്യം പോലും അടിയന്തര ആവശ്യങ്ങളിൽ ദൈവം ചെയ്യുമെന്നുള്ളത് മറിയയുടെ ജീവിതത്തിൽ ഈ ധ്യാനത്തിലൂടെ അവൾക്ക് മനസ്സിലായി. ഈ കല്യാണ വീട്ടിൽ ഇനി നാളെ ഒരു അത്ഭുതം നടന്നിട്ട് കാര്യമില്ല, ഇന്ന് അത്ഭുതം നടക്കണം. ചിലരുടെ ജീവിതത്തിൽ ആ ദൈവം ഒരു ദിവസം ചെയ്യും എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാൾ അതിനൊന്ന് ബലപ്രയോഗം നടത്താമോ? ഇന്ന് നടക്കണമെന്ന് മറിയ അതാണ് അവിടെ ചെയ്തത്. അതായത് ബലാൽക്കാരികൾ സ്വർഗരാജ്യത്തെ ബലാൽക്കാരം ചെയ്യുന്നു എന്ന് മുതൽ, യോഹന്നാന്റെ നാള് മുതൽ. യോഹന്നാൻ അവരെ പഠിപ്പിച്ചു, ഈ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അതുകൊണ്ട് രക്തസ്രാവക്കാരത്തിയൊക്കെ ഒരു ബലപ്രയോഗം നടത്തി യേശുവിനിൽ നിന്ന് സൗഖ്യം പിടിച്ചെടുത്തു.
മറിയ അവിടെ ഒരു ബലപ്രയോഗം നടത്തുകയാണ്. സമയമായിട്ടില്ലായിരിക്കാം, എങ്കിലും ഇന്നിവിടെ കാര്യം നടക്കണം. ആ വന്നിരിക്കുന്ന രാജാതി രാജാവാണെങ്കിൽ, മശിഹയാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ ഇവിടെ പരിഹാരമുണ്ടാകണം. അവൾക്ക് ഉറപ്പാണ്, കരുണയുടെ ഉറവിടമാണ് ദൈവം. ചെയ്തിരിക്കും, മറിയയുടെ വിശ്വാസം. അവിടെ ഒരു വലിയ അത്ഭുതം നടന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ ഭാഗം നമുക്ക് അടുത്ത ദിവസം തുടരണം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളെ ജീവിതത്തിൽ മറിയയെ പോലെ അവൻ എന്ത് കൽപ്പിച്ചാൽ അത് ചെയ്യുക എന്ന് പറയുന്ന ഒരു മറിയയെ പോലെ പോരായ്മകൾ കർത്താവിനോട് പറഞ്ഞ് സമയമായിട്ടില്ലെങ്കിലും അടിയന്തര ആവശ്യങ്ങളെയെല്ലാം പ്രാപിച്ചെടുക്കുന്ന ഒരു മനോഭാവം മറിയയെ പോലെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് പിന്നെ ആയിരിക്കുമെന്ന് വെച്ച് നീട്ടാതെ ഇന്ന് നടക്കേണ്ട അത്ഭുതം ഇന്ന് തന്നെ പിടിച്ചെടുക്കുന്ന ഒരു പ്രത്യേകമായ ഒരു വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഇത് കേൾക്കുന്നവർക്കൊരു പ്രത്യേക കൃപ കൊടുക്കണം. കർത്താവ്, ഒരു അത്ഭുതം ഈ വീടുകളിൽ സംഭവിക്കണം. കർത്താവ് അത് ചെയ്യണം. ഇന്ന് നടക്കേണ്ട വിടുതൽ ഇന്ന് തന്നെ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നിശ്ചയമായിട്ടും കർത്താവ് അത് ചെയ്യും. കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക. കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ കർത്താവ് ചെയ്തിരിക്കും. മറിയ ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. ആ കൂട്ടത്തിലുള്ള ഒരാളായി നിങ്ങൾക്ക് എനിക്കും മാറാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാമല്ലോ. ഗോഡ് ബ്ലെസ് യു.